കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ വൻ തിരക്ക്. 100-ലധികം ആളുകൾ തിങ്ങി നിറഞ്ഞ ടിക്കറ്റ് കൗണ്ടറിന് മുന്നിൽ നിൽക്കുമ്പോഴും നിയന്ത്രിക്കാൻ അധികൃതരാരുമില്ല. പനിലക്ഷണമുള്ളവർക്കുള്ള പ്രത്യേക വരിയിലും സാമൂഹിക അകലമില്ല. വൈശാഖ് ആര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. രോഗവ്യാപന നിരക്ക് 30% മുകളിലേക്ക് എത്തുമ്പോഴും കോഴിക്കോട് നഗരത്തിലെ ദിവസവും ആയിരക്കണക്കിന് രോഗികൾ എത്തുന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ കാഴ്ചകളാണിത്. രോഗവ്യാപനം കൂടിയതോടുകൂടി വിവിധ രോഗങ്ങളുടെ ആവശ്യാർത്ഥം ഈ ആശുപത്രിയിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട്. പക്ഷേ ഈ എല്ലാ രോഗലക്ഷണങ്ങളുള്ളവരും ആദ്യം വന്ന് ഒ പി ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഉള്ളിലേക്ക് എത്തേണ്ടത്. എന്നാൽ ഈ ഒ പി ടിക്കറ്റ് കൗണ്ടർ അതൊരു ചെറിയ ഒരു ഇരുമ്പ് കൂട് പോലെയുള്ള ആ കെട്ടിടത്തിനകത്ത് ആളുകൾ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നിയന്ത്രണങ്ങൾ നൽകാനോ സാമൂഹിക അകലങ്ങൾ പാലിക്കണമെന്ന കർശന നിർദ്ദേശം നടപ്പാക്കാനോ ഇവിടെ ആരും തന്നെ ഇല്ല. ഇതിനെക്കുറിച്ച് നേരത്തെ തന്നെ ഈ ആദ്യ കോവിഡ് വ്യാപനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ തിങ്ങി ആളുകളെ തിക്കി നിറച്ച് കോപ്പി ടിക്കറ്റ് വിതരണം ചെയ്തതിനെതിരെ പരാതികൾ ആളുകൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും മൂന്നാം തരംഗത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴും സ്ഥിതിയിൽ വ്യത്യാസമില്ല എന്ന് തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ വ്യക്തമാക്കുന്നത്. നിങ്ങളിപ്പോൾ ടിക്കറ്റ് എടുത്ത് വന്ന ആളാണ്, എന്താണ് അതിനുള്ളിൽ? അതിൻ്റെ ഉള്ളിലെന്ന് വെച്ചാൽ സീനിയോറിറ്റിയുള്ള ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. അത് 8 വർഷം മുമ്പ് ഇതേപോലത്തെയുള്ള സമ്പ്രദായമാണ്. ഇതെന്നോ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ജനനായകന്മാരോട് ഇത്രയോ പ്രാവശ്യം പറഞ്ഞിട്ട് ഇപ്പം മൂന്നാം തരംഗത്തി ഈ സാഹചര്യത്തിലാണ് ഇപ്പം ഇങ്ങനെ അതെ ഇങ്ങനെ ഒരു സംഭവം. എനിക്ക് വേണമെങ്കിൽ വാപ്പൻ്റെ സീനിയോറിറ്റി പ്രകാരം എടുക്കാം. ഞാനും സാധാരണ ക്യൂവിൽ രാവിലെ വന്നിട്ട് എടുത്തു പോകുന്ന ആളാണ്. അപ്പോൾ ഇത് പരിഗണിക്കുക എന്ന് പറയല്ലാണ്ട് ഇത് വല്ല പ്രാബല്യത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ ശരിക്കും ടിക്കറ്റ് കൊടുക്കുന്നത് നമുക്ക് മുറ്റത്ത് ഇത്രയധികം സൗകര്യമുണ്ട്, ഒന്ന് ഒരു ഗ്യാപ്പ് ഇട്ടിട്ടില്ലേ? അതെ അതെ, അതേപോലെ ചെയ്താൽ മതി. ഇതൊന്നും വലിയ ആനക്കാരിയല്ല, ഇതിനേക്കാളും വലിയ സംഗതികൾ. ഇപ്പോൾ ആളുകൾ ക്യൂ നിൽക്കുന്നവരെന്ത് ചെയ്യാനാ? ഇതിൻ്റെ അധികാരികൾ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ ഉണ്ടാവും അല്ലേ? ഇത് അത് ചെയ്യുന്നില്ല. നിങ്ങൾ പരാതി അറിയിച്ചിട്ട് നടപടി? ഞാൻ 8 വർഷം മുമ്പ് പറയുന്നുണ്ട്. അപ്പോൾ അവർ പറയും സാധാരണ അപേക്ഷ എഴുതി കൊടുക്കലല്ലേ, ഞാൻ എല്ലാവരും അറിയും. ഇപ്പോഴെങ്കിലും മാറ്റുന്നതാണ് പ്രതീക്ഷ? ആ, ഇപ്പം മാറ്റണം എന്നാണ് വിനീതമായിട്ട് പറയാനുള്ളത്. എല്ലാ ഉള്ളിൽ ഈ രോഗലക്ഷണങ്ങൾ ആളുകളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്താണ് പനീൻ്റെ കാര്യങ്ങളൊക്കെ സെക്ഷൻ മാറ്റിയതും കാര്യങ്ങൾ ചെയ്തതും. നിലവിൽ ഈ ഒരു വരി കൂടാതെ പനി ലക്ഷണങ്ങളും തൊണ്ടവേദന ലക്ഷണങ്ങളും ഉള്ള ആളുകൾക്കായിട്ട് മറ്റൊരു വരി ഇതിൻ്റെ അരികത്ത് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. ഏതായാലും ആ വരിയിലും കാര്യപ്പെട്ട സാമൂഹിക അകലമോ മറ്റോ കാര്യമായി ആളുകൾ പാലിക്കുന്നതായിട്ടും കാണാനില്ല. ഏതായാലും കോഴിക്കോട് നഗരത്തിൽ വിവിധ ഇടങ്ങളിലായിട്ട് സർക്കാർ ഓഫീസുകളിലും KSRTC അടക്കം രോഗവ്യാപനം രൂക്ഷമാകുന്ന ഒരു സാഹചര്യത്തിലാണ് ഏറെ രോഗികൾ, രോഗലക്ഷണങ്ങൾ ഉള്ളവരും രോഗികളുമായിട്ടുള്ള ആളുകൾ ചികിത്സക്കെ എത്തുന്ന കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ഈ കാഴ്ചകൾ. വൈശാഖാരൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് പ്രേക്ഷകർ കണ്ടത്.